നമസ്കാരം. ഈ തേഞ്ഞു വാങ്ങി പോകുന്ന ഒരുപാട് കേസുകളുണ്ട്, പിടികിട്ടാ പുള്ളികളുമുണ്ട്. നമ്മുടെ സുകുമാരക്കുറുപ്പും ഒക്കെ പിടികിട്ടാ പുള്ളിയായി ഇന്നും അവശേഷിക്കുന്നു. എന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ ഈ ഡോക്ടർ ഓമന എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ളവർക്ക് അറിയില്ലായിരിക്കാം, കുറച്ചുകൂടി പഴയ തലമുറക്കാർക്കറിയാം. അതായത് സുഹൃത്തായ ഒരു വ്യക്തിയെ വെട്ടിത്തുണ്ടമാക്കി കഷ്ണം കഷ്ണമാക്കി ബാഗിൽ ഒളിപ്പിച്ച ആ ഒരു കേസ്, ഡോക്ടർ ഓമന അന്ന് വലിയ വിവാദങ്ങൾ ഉയർത്തിയ കേസാണ്, വലിയ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന കേസാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് പല അഭ്യൂഹങ്ങളും പല സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായി. ഇങ്ങനെ ചെയ്യുമ്പോൾ വീടുകളിലൊക്കെ പറയുമായിരുന്നു, നീ ഡോക്ടർ ഓമനയാകുമോ, ഭാര്യയോട് പറയുമായിരുന്നു, വെട്ടിത്തുണ്ടമാക്കി ബാഗിലിട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ഭർത്താക്കന്മാർ തമാശയായി ചോദിച്ചതൊക്കെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡോക്ടർ ഓമന എവിടെയാണ്? ഡോക്ടർ ഓമനയെ കണ്ടെത്തണ്ടേ? അല്ലെങ്കിൽ ഡോക്ടർ ഓമന ജീവിച്ചിരിപ്പുണ്ടോ? ഡോക്ടർ ഓമനയെ പിഴുകിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ കേസിന്റെ നാൾവഴികളിലേക്ക് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്നെത്തുകയാണ്. അദ്ദേഹം ഈ കേസുണ്ടായ സമയത്ത് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം ഒന്ന് ഈ കേസിന്റെ നാൾവഴികളിലേക്ക് ഒന്ന് വെറുതെ തന്റെ മനസ്സ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. കൗതുകകരമായ ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ശ്രീ രാജേഷ് തിലങ്കേരി എന്ന മാധ്യമ പ്രവർത്തകനാണ് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറെ വലുതാണ്, എന്നാലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് വെറുതെ ഓടിച്ചു നോക്കാം. അദ്ദേഹം പറയുന്നു, അതായത് ഡോക്ടർ ഓമന എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചും അന്ന് ഒരുപാട് അഭ്യൂഹങ്ങൾ, ഇതാരാണ്, എന്താണെന്നൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണകോണിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പത്രപ്രവർത്തന കാലത്തെ ഓർമ്മക്കുറിപ്പുകൾ എന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പരമ്പരയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. ശ്രീ രാജേഷ് തിലങ്കേരി, ഡോക്ടർ ഓമനയും മുരളിയുടെ കൊലപാതകവും എന്ന തലക്കെട്ടിലാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇന്നും ദുരൂഹത നീങ്ങാത്ത ഒരു കൊലക്കേസാണ് പയ്യന്നൂരിലെ സിവിൽ കോൺട്രാക്ടറായ മുരളിയുടേത്. മുരളിയെ സുഹൃത്തായ ഡോക്ടർ ഓമന ഊട്ടിയിൽ വെച്ച് കൊലപ്പെടുത്തി ശരീരം ചെറു കഷ്ണങ്ങളാക്കി ബാഗിൽ നിറച്ച് കൊണ്ടുപോകവേ പോലീസ് പിടിയിലാവുകയായിരുന്നു. സംഭവം നടന്നത് ഊട്ടിയിലായിരുന്നുവെങ്കിലും അത് കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഒരു ദിവസം രാവിലെയാണ് ബ്യൂറോ ചീഫ് ഈ വിവരം അറിയിക്കുന്നത്. പ്രധാന സ്റ്റോറി പിടിയെ തന്നിട്ടുണ്ട്, ഉപസ്റ്റോറികൾ വേണം. നഗരത്തിൽ ഒരു ഐ ക്ലിനിക് നടത്തിയിരുന്ന ഓമന പിന്നീട് സിംഗപ്പൂരിലേക്ക് പോയി. നഗരത്തിൽ തന്നെയായിരുന്നു അവരുടെ വീട്. എല്ലാവർക്കും സുപരിചിത ആയ ഓമന ഡോക്ടർ ഓമനയെ കുറിച്ചുള്ള അറിയാവുന്ന കഥകളൊക്കെ സംഘടിപ്പിച്ചു, മുരളിയെക്കുറിച്ചുള്ള വിവരങ്ങളും സംഘടിപ്പിച്ചു. മുരളി അന്നൂർ സ്വദേശിയാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു കഥ പറയുന്നു. കൊലയാളി ഒരു സ്ത്രീയാണെന്നതും ഡോക്ടറാണ് എന്നതും കഥയ്ക്ക് പഞ്ഞമില്ലായിരുന്നു. നിരവധി അനവധി കഥകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്ന് ശ്രീ രാജേഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമുഖരെ ചോദ്യം ചെയ്യുമെന്നായി, പിന്നീട് ആരാണ് പ്രമുഖരെന്നായി അറിയാനായി ആളുകളൊക്കെ കാത്തിരുന്നു. അതുപോലെ അന്ന് അദ്ദേഹം ദീപികയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ദീപിക പത്രത്തിന് അന്നുണ്ടായ സർക്കുലേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഡോക്ടർ ഓമന ജാമ്യത്തിൽ ഇറങ്ങി ഒരു ദിവസം വൈകുന്നേരം 3 മണിയായി. അദ്ദേഹം ഒരു അനുഭവം പറയുന്നു. ഒരു സ്ത്രീ ഓഫീസിന് മുന്നിൽ നിന്ന് നിൽക്കുന്നു. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി, ആ രൂപം ഞാൻ തിരിച്ചറിഞ്ഞു. ഡോക്ടർ ഓമന അദ്ദേഹം കണ്ടു. ശരീരമാകെ തണുത്തു. എന്തായിരിക്കും സംഭവിക്കുക? കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക കേസിലെ പ്രതിയായ സ്ത്രീ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം, അവർ എന്തിനായിരിക്കും വന്നിരിക്കുക? വിയർത്ത് കുളിച്ചു, അവരെ നോക്കി ചിരിച്ചു. മുന്നിലെ കസേരയിൽ അവർ അനുവാദം ചോദിക്കാതെ ഇരുന്നു. ഞാൻ ഡോക്ടർ ഓമന, എനിക്കറിയാം എന്ന മട്ടിൽ തലകുലുക്കി അവർ ഒരു വലിയ ഫയൽ കയ്യിലെടുത്തു. എല്ലാം പത്രത്തിന്റെ പേജുകളാണ്. അവരെക്കുറിച്ച് ഞാൻ എഴുതിയ വാർത്തകളെല്ലാം പലതരത്തിലുള്ള വർണ്ണങ്ങളാൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഈ അറിയാത്ത ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കേസിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീ പെട്ടുപോകുമ്പോൾ ചില പൊടിപ്പും തൊങ്ങലും വച്ചൊക്കെ പത്രപ്രവർത്തകർ ചില കഥകളൊക്കെ എഴുതിവിടാറുണ്ട്. അതിൻ്റെ ഒരു ഫയലാണെന്ന് തോന്നുന്നു ഡോക്ടർ ഓമന ശ്രീ രാജേഷിനെ കാണിച്ചത്. അപ്പോൾ അത് വൈരാഗ്യം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. ഡോക്ടർ ഓമന ഇന്നുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. സുകുമാരക്കുറുപ്പിനെ പോലെ തന്നെ അത്യന്തം ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകത്തിലെ പ്രതിയായ ഡോക്ടർ ഓമനയുടെ തിരോധാനം, അതിനെക്കുറിച്ച് കുറേ കഥകൾ ഇനി ഇപ്പോഴും പ്രചരിക്കുന്നു. ഡോക്ടർ ഓമന എവിടെയാണ്? വിദേശത്താണെന്ന് പറയുന്നു, അവർ ഊട്ടിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു, വേഷം മാറിയെന്ന് പറയുന്നു, പേര് മാറിയെന്ന് പറയുന്നു, മതം മാറിയെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ ഉള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പത്രപ്രവർത്തകന്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് ഈ ഒരു കാര്യം. അതായത് ചില കഥകളൊക്കെ ഇവരെക്കുറിച്ച് പടച്ചുവിട്ടതൊക്കെ തന്നെ തെറ്റായിരുന്നു. അതിൽ ചില മാധ്യമങ്ങളൊക്കെ തിരുത്തുകൊടുത്തു, അദ്ദേഹവും തിരുത്തുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അപസർപ്പക കഥകൾ പോലെ ചേർത്ത് വെച്ചുകൊണ്ട് ചില കഥകളൊക്കെ, ഇപ്പോൾ അത്തരത്തിലുള്ള പത്രപ്രവർത്തനം അത്ര കാര്യമായി ഇല്ല. അന്നത്തെ കാലത്ത് അതൊക്കെ വലിയ കാര്യമായി, കഥകളൊക്കെ എഴുതി ഈ സ്ത്രീകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിക്കപ്പെടുമ്പോൾ അവരെക്കുറിച്ചുള്ള കഥകളൊക്കെ എഴുതി വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും കാണുന്നില്ല. അത്രയും ഭാവനയും കാൽപ്പനികതയും ഒന്നും ചില കഥകളിലൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സ്വപ്ന സുരേഷിനെ കുറിച്ചൊക്കെ എന്തെല്ലാം കഥകൾ വേണമെങ്കിൽ എഴുതിവിടാം. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും ഇപ്പോൾ പത്രപ്രവർത്തന മേഖലയിൽ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ഒരു സമയത്ത് ഇവരെ, ഡോക്ടർ ഓമനയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ കേസെന്തായി, അതിന്റെ അവസ്ഥ എന്താണ്, ഡോക്ടർ ഓമനയെ പിടികിട്ടാപ്പിള്ളയായി പ്രഖ്യാപിച്ചു, അവർ എങ്ങോട്ട് മുങ്ങി, എന്താണ് സംഭവം എന്നൊക്കെ ഒരു ആശങ്കയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഉത്കണ്ഠയോടുകൂടി തന്നെ ഇപ്പോൾ ജനങ്ങൾ, ഇതറിയാവുന്ന ജനങ്ങൾ, പയ്യന്നൂരിലെയും ആ പ്രദേശത്തെയും ഒക്കെ ജനങ്ങൾ നോക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് ഒരു മാധ്യമത്തിൽ ഈ ഒരു വാർത്ത
ഈ കേസ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത ദീപിക്ക് കിട്ടി റിപ്പോർട്ട് ചെയ്ത ശ്രീ രാജേഷ് തിലങ്കേരിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അതൊരു സീരിയസ് ആയി തന്നെ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന മേഖലയിലെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. എന്തൊക്കെയായാലും ഡോക്ടർ ഓമന എവിടെയാണ്, എന്താണ്, എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പ്രേക്ഷകരെ ഒന്ന് വെറുതെ അത് അത് രസകരമായ ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് മാത്രം അത് പ്രേക്ഷകരെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.